നമസ്കാരം ന്യൂസ് സ്വാഗതം വാർത്തകളിലേക്ക് വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപതരയ്ക്ക് വൈറ്റില മേൽപ്പാലവും പതിനൊന്ന് മണിക്ക് കുണ്ടന്നൂർ മേൽപ്പാലവും തുറക്കും ഓൺലൈനായാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ തുറന്നു കൊടുക്കുന്നതോടെ കൊച്ചിയിലെ ഗതാഗതത്തിന്റെ മുഖച്ചായ മാറും ഭാരപരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് ഉദ്ഘാടനം നടക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അധ്യക്ഷത വഹിക്കും ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് മുഖ്യാതിഥി കോവിഡ് വാക്സിൻ വിതരണത്തിന് മുൻപായി സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന യോഗത്തിന് മുൻപായി ക്യാബിനറ്റ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാരുമായി കൂടിക്കാഴ്ച നടത്തും തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചത് കാർഷിക നിയമം പിൻവലിക്കുന്നത് സംബന്ധിച്ച കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്രമന്ത്രിമാരും നടത്തിയ എട്ടാം വട്ട ചർച്ചയും പരാജയം ഇനി ഈ മാസം പതിനഞ്ചിന് വീണ്ടും ചർച്ച നടത്തും എന്നാൽ പതിനഞ്ചിന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണോ എന്ന കാര്യം പതിനൊന്ന് നടക്കുന്ന കർഷകരുടെ യോഗത്തിൽ തീരുമാനിക്കുമെന്ന് ചർച്ചയ്ക്കെത്തിയ കിസാൻ സഭാ നേതാവ് ഹനൻമൊല്ല അറിയിച്ചു സ്ഥാനമഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അക്കൗണ്ട് നിരോധിച്ച സാമൂഹ്യ മാധ്യമമായ ട്വിറ്റർ വെരിഫൈഡ് പ്രൊഫൈലും അതിലടങ്ങിയ എല്ലാ ട്വീറ്റുകളും ട്വിറ്റർ പിൻവലിച്ചു അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന ട്വീറ്റുകൾ ഇനിയും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളതിനാലാണ് അക്കൗണ്ട് സ്ഥിരമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നതെന്ന് ട്വിറ്റർ അറിയിക്കുകയായിരുന്നു നേരത്തെ പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് താൽക്കാലികമായും മരവിപ്പിച്ചിരുന്നു തമിഴ്നാട്ടിൽ തിയേറ്ററുകളിലെ മുഴുവൻ സീറ്റുകളിലും പ്രേക്ഷകരെ പ്രവേശിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ പിൻവലിച്ചു സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം അൻപത് ശതമാനം സീറ്റുകളിൽ ആളെ ഇരുത്തി സിനിമകൾ പ്രദർശിപ്പിക്കാം വലിയ പ്രതിഷേധം ഉയർന്നതിനു പുറമേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും മദ്രാസ് ഹൈക്കോടതിയുടെയും ഇടപെടലുണ്ടായതിനെ തുടർന്നാണ് തീരുമാനം തമിഴ്നാട് സർക്കാർ പിന്നോട്ടെടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങളും തപാൽ വോട്ടും സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങള് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി ഇതനുസരിച്ച് വിശദമായ കർമ്മ പദ്ധതി ഒരാഴ്ചയ്ക്കകം തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു രാഷ്ട്രീയ കക്ഷികളും ഉദ്യോഗസ്ഥരും വോട്ടർമാരും പാലിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങള് പുറത്തിറക്കിയത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന സംസ്ഥാനത്തെ സ്പാകളും ആയുർവേദ റിസോർട്ടുകളും തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുമതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത് കോവിഡ് നിയന്ത്രണ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം സ്ഥാപനങ്ങൾ തുറന്നു കസ്റ്റംസിനെതിരെ അവകാശ ലംഘനത്തിന് സിപിഎമ്മിലെ രാജു എബ്രഹാം മാധ്യമങ്ങളിലൂടെ സഭയ്ക്ക് കസ്റ്റംസ് അവമതിപ്പ് അവമതിപ്പുണ്ടാക്കിയെന്നും രാജു എബ്രഹാം പറഞ്ഞു നേരത്തെ ഇഡിക്കെതിരെ ജെയിംസ് മാത്യു എംഎൽഎയും അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു ജനുവരി പന്ത്രണ്ട് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്താണ് ഇടിമിന്നലിനുള്ള സാധ്യത മലയോര മേഖലയിൽ ഇടിമിന്നൽ സജീവമാകാനാണ് സാധ്യത കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ് ഐസിഎലിൽ വെള്ളിയാഴ്ച നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തകർത്ത് ഹൈദരാബാദ് എഫ് സി ആറ് ഗോളുകൾ പറന്ന മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ഹൈദരാബാദിന്റെ ജയം ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ ലിസ്റ്റൻ കൊളങ്കോയാണ് ഹൈദരാബാദിനെ വിജയിപ്പിച്ചത്